നല്ല സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ തന്നെ വാളി, കാരണം എന്ന് വെച്ചാൽ ചില സാങ്കേതിക പ്രശ്നങ്ങളുള്ളതുകൊണ്ട് സ്റ്റാർട്ടിങ് ഒന്നും എടുക്കാൻ പറ്റില്ല. അപ്പോൾ ഫസ്റ്റ് ഡേ അങ്ങനെ വീഡിയോ അങ്ങനെ പോയി. മാംഗ്ലൂർ പനാജിം ഹൈവേയിലാണ് ഇപ്പോൾ ഉള്ളത്. ഒന്ന് നേരെ മുംബൈ പിടിക്കാനാണ് പ്ലാന്. അപ്പോൾ എവിടെ എത്തുന്ന വെച്ചാൽ അവിടെ സ്റ്റേ ചെയ്യണം. 5 മണി വരെ റൈഡ് ചെയ്തിട്ട് അതിനുശേഷം സ്റ്റേ ചെയ്യണം എന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഓക്കെ, അപ്പം പോയതും ഇന്നലെ മഴ ഒന്നും ഉണ്ടായിരുന്നില്ല. നല്ല അടിപൊളിയായിട്ട് പോകുന്നു. പക്ഷെ ഇന്നിപ്പോൾ ചെറുതായിട്ട് മഴയൊക്കെ ഉണ്ട് ഇവിടെ. രണ്ട് ലോറി പോയപ്പോ ഈ പാലം കന്ന് കുരുങ്ങുക. അത്ര വളവല്ല, വല്ല ഉണ്ടാവുന്നില്ല. മാംഗ്ലൂർ ഗോകർണ റൂട്ടിൽ മറവന്തി ബീച്ചിലാണ്. നല്ല നല്ല അടിപൊളി ബീച്ചാണ്. സമയം ഏതാണ്ട് 2 മണിയോടെ അടുത്തപ്പോൾ വിശപ്പിൻ്റെ വിളി ഏതാണ്ട് വന്നു തുടങ്ങിയിട്ടുണ്ട്. അത് നമ്മളിവിടെ കണ്ട ഒരു ധാബാന്ന് കയറി വെച്ചിട്ട് അവിടെ കയറിയിട്ട് ഭക്ഷണം കഴിക്കാനുള്ള പ്ലാനിങ്ങിലാണ്. ഭക്ഷണം ഓർഡർ ചെയ്തപ്പോൾ വന്നത് വൈറ്റ് റൈസും പിന്നെ എന്തോ ഒരു ഫിഷ് കറിയും ഒരു ഉപ്പേരിയും അച്ചാറും രസവും. 80 രൂപ. അല്ല കൊണ്ടല്ല, ആ അല്ല, കൂട്ടത്തിലൊരു ഫിഷ് ഫ്രൈയും കൂടെ ഉണ്ട്. ഫിഷ് എന്തോ റവ കിട്ടിട്ട് പോയിട്ടുണ്ടോ ചെയ്തിട്ട് രജിസ്റ്റർ ചെയ്ത് നോക്കിയാലോ. ടേസ്റ്റ് ഏതാണ്ട് ഒരു ബ്രോസ്റ്റിന്റെ ടേസ്റ്റ് ഒക്കെ ഉണ്ട്, അതായത് ഒരു അയില ബ്രോസ്റ്റ്. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ കുറച്ച് റെസ്റ്റ് ഒക്കെ എടുത്തുനിന്ന് മുന്നോട്ട് പോകുന്നുണ്ട്. അപ്പോ ഹൈവേ എന്ന് മാറി ഒരു ഗോകർണം ഹോം ബീച്ചിലേക്കുള്ള പോക്കറ്റ് റോഡിന് കയറിയിട്ടുണ്ട്. ഈ റോഡിന് ഒരു 20 കിലോമീറ്റർ പോകണം എന്നാണ് ചോദിച്ചപ്പോ മനസ്സിലായത്.
രണ്ട് സൈഡിലും നല്ല അടിപൊളി വ്യൂസ് ആണ്, നല്ലൊരു ആംബിയൻസും മഴയും കാര്യങ്ങളൊക്കെ. എന്തായാലും പോയ വന്നത് വെറുതെ ആയിട്ടില്ല.
ഇതാണ് ഓം ബീച്ചിന്റെ എൻട്രൻസ്. ഇവിടെ അങ്ങനെ ഒരു അമ്പലമൊക്കെ കാണാം. അപ്പോ അതുകൊണ്ടായിരിക്കും ഓം ബീച്ച് എന്ന് പേരുണ്ടാവും. ഇപ്പൊ ഈ കാണുന്ന ബാക്കിലുള്ള വഴിയാണ്, ഈ റൂട്ടിലാണ് നടന്നുകൊണ്ട്. ഇതിലൊരു 500 സ്റ്റെപ്പ് ഉണ്ട് ഇറങ്ങി പോവാൻ. ഇറങ്ങാൻ നല്ല സുഖമാണ്, പക്ഷെ കയറാൻ പാടുള്ളൂ. 500 സ്റ്റെപ്പ് എന്നൊക്കെ ഞാനൊരു ഓളത്തിൽ അങ്ങ് പറഞ്ഞു പോയതാണ്. 500 ഒന്നുമില്ലെങ്കിൽ ഒരു 100 സ്റ്റെപ്പ് എന്തായാലും ഉണ്ടാവും. അമ്പലത്തിൻ്റെ ഉള്ളിൽ കയറാനുണ്ട് അത്യാവശ്യം പടികളൊക്കെ. പോവാൻ പറ്റുമ്പോ ഏതാണ് ഓം ബീച്ച് പറഞ്ഞാൽ പറയല്ല. പിന്നെ വൈകിട്ടാണ്ട് 30 കിലോമീറ്റർ മുമ്പോട്ട് പോയി തിരിച്ചൊന്നും. തിരങ്ങാളം കുറിച്ച് പ്രക്ഷുബ്ധമായിട്ട് കടലിനെ കാണാനുണ്ട്. ആരും ഞാനൊക്കെ നല്ല മഴയും കാര്യങ്ങളൊക്കെ. നല്ല മഴ ആയതുകൊണ്ടാണെന്ന് ആരും ഇറങ്ങിയില്ല. ഇവിടെ കുറച്ച് ബോട്ടിങ് ഫിഷിങ് അടിപൊളി വായിച്ച മഴയ്ക്ക് നല്ലൊരു പ്രത്യേക വായിച്ചു. ഇപ്പൊ മീൻപിടുത്തം നന്നായിട്ട് നടക്കുന്നു തോന്നുന്നു. ഇവിടെ വലിയ കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെടാറുണ്ട്. ഇവിടെ വരെ പറഞ്ഞീസും ഇവിടെ ഒരുപാട് മീൻ കൊടുത്തക്കാരുണ്ട്. ഇവിടെ ഇങ്ങനെ ഒരു റെസ്റ്റോറൻ്റ് ഒക്കെ ഉണ്ട്, സെറ്റപ്പാണ് കാണാൻ. ഇപ്പോൾ മേലെ കയറുന്നുണ്ട്. ഭക്ഷണം എന്ന് വെച്ചാൽ അടിപൊളി വൈബായിരിക്കും. കൂട്ടുകാരൊക്കെ പോകാനുള്ള തയ്യാറെടുപ്പിലാണ് തോന്നുന്നത്. വലിയ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. വളരെ ഇതാണ് നമ്മള് താമസിച്ച കോട്ടേജ്. നല്ല അടിപൊളി അറ്റ്മോസ്ഫിയർ ആണ്. അത്യാവശ്യം റീസണബിളായിട്ടുള്ളൊരു പ്രൈസേ ഉള്ളൂ. ഒന്ന് നോക്കുമ്പോൾ നല്ല അടിപൊളി വ്യൂസ് ഉണ്ടോ. ഫാമിലിയൊക്കെ ആയിട്ട് താമസിക്കാൻ പറ്റും. നല്ല സേഫായിട്ട് താമസിക്കാൻ പറ്റുന്ന ഏരിയയാണ്. കാരണം ഇവര് ഫാമിലി ആയിട്ട് താമസമാണ്. ഇവിടെയൊക്കെ ഫാമിലീസ് ആണല്ലോ. നമ്മളിവിടെ ബുക്കിങ്ങിലും അതേപോലെ ഒരു 2-3 ഹോം സ്റ്റേകളിലൊക്കെ ചോദിച്ചു നോക്കി. അപ്പോൾ അവിടെയൊക്കെ 1000-ന്റെ മേലൊക്കെയാണ് പ്രൈസ് പറഞ്ഞത്. പക്ഷെ ഇവിടെ കുഴപ്പമില്ല. ഇവിടെ ഒരു 500 ഓഫ് സീസണാണ്. എന്നാലും ഒരു 500 കിട്ടുക എന്ന് പറഞ്ഞാൽ ഇവിടെ സംബന്ധിച്ചിടത്തോളം അത്യാവശ്യം റീസണബിളാണ്. എന്തായാലും ഞാനിവരെ കോണ്ടാക്ട് ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷനിലിടാം. ആവശ്യമുള്ളവരെ എടുക്കാം. ഇവിടുത്തെ ബാൽക്കണി എന്നുള്ളൊരു കാഴ്ചയാണ്. നല്ല അടിപൊളി ആണ് പറയുന്നത്. കഴിഞ്ഞ
മഹേഷ്, ഇതാണ് റൂമിൻ്റെ ഉള്ളിലെ സെറ്റപ്പ്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത ബെഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ രണ്ട് ജനലുണ്ട്. ഇവിടെ ഡ്രസ്സ് ഹാങ് ചെയ്യാനുള്ള സെറ്റപ്പ് ഉണ്ട്. ഇവിടെ ഒരു ചെയറ്, ചെറിയൊരു സെറ്റപ്പ് ഉണ്ട്. പിന്നെ അവിടെ ഉണ്ട് ബെഡ് സൈഡ് ടേബിള്. ബാത്റൂമൊന്നും അത്യാവശ്യം കുഴപ്പമില്ല. ഉറപ്പൻ മോസറ്റ്, വാഷിംഗ് മെഷീൻ, ഷവറെല്ലാം ഉണ്ട്. അപ്പോൾ പ്രധാനമായിട്ടും എടുത്തു പറയാനുള്ളത് സേഫ്റ്റിൻ്റെ കാര്യമാണ്. ഫാമിലിയൊക്കെ ആയിട്ട് ഇതുപോലെ സ്ഥലത്ത് വരുമ്പോൾ സേഫ് ആയിട്ട് താമസിക്കാൻ പറ്റിയൊരു സ്ഥലം. നോൺ എ സി റൂമാണ്. അപ്പോൾ ഫാന് മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഇന്നത്തെ കാഴ്ചകൾ ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.